പോസ്റ്റ്മോർട്ടം ഉണ്ട്. എവിടെ എങ്ങനെയും പോസ്റ്റ്മോർട്ടത്തിന് ഇവിടെ കൊണ്ടുവരും. അത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം പനിക്ക് വന്നാൽ ഒരു പാരസെറ്റമോൾ വരും, അത് തന്നെ ഇവിടുത്തെ ചികിത്സ. ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ആവശ്യം ഈ ജനങ്ങൾക്കില്ല. ആക്സിഡന്റ് ഉണ്ടായിട്ട് അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. നമസ്കാരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ അടുത്ത മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഈ പാരിപ്പള്ളിയിലാണ്. ഈ പാരിപ്പള്ളിയിലാണ് കൊല്ലം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ഇടയ്ക്കൊരു വാർത്ത ചെയ്തിരുന്നു. കാരണം ഇതൊരു ഇടത്താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഗുരുതരമായ ഒരു ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കാറില്ല. കാരണം ഒരു ഹെഡ് ഇഞ്ചറിയോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ വിഷയമോ അല്ലെങ്കിൽ സീരിയസ് ആയ എന്ത് വിഷയം ഉണ്ടായാലും ഇവിടെ ചികിത്സ കൊടുക്കാറില്ല. അവിടെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ് പതിവ്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ്? കുറേ ബിൽഡിങ് കെട്ടിയിട്ടുള്ള മാത്രം ഒരു മെഡിക്കൽ കോളേജ് ആവണമെന്നില്ല. അവിടെ വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്ത് അസുഖമായിട്ട് വന്നാലും അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്ത് സംഭവിച്ചു വന്നാലും ഇവിടെ ചികിത്സ വേണം. മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണെങ്കിൽ, അങ്ങോട്ട് പറഞ്ഞു വിടാനാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല പരിസരവാസികൾക്കും നമുക്കൊന്നും യാതൊരു പ്രയോജനമില്ല. എല്ലാം ഇവിടെ ആക്സിഡൻ്റ് കേസുകൾ തന്നെ തന്നാലും ഒരു ഫസ്റ്റ് എയ്ഡ് നടത്തി അങ്ങ് വിടുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടർമാരില്ല, എല്ലാം പഠിക്കുന്ന കുറേ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പേര് മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരില്ല, മതിയായ ഡോക്ടർമാരില്ല. ഇപ്പം തന്നെ ഈ ഒ പി കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഡോക്ടർമാരും അവരവരുടെ വീട്ടുകളിൽ പോകും. ഒരു മണി, രണ്ട് മണി, മൂന്ന് മണി കഴിഞ്ഞാൽ അങ്ങ് ആരുമില്ല. പിന്നെ ഇവിടെ വരുന്നവരെല്ലാവരും നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇവിടെ ഞങ്ങളെല്ലാം പരിസരവാസികളാണ്. നമുക്ക് തന്നെ പറയാൻ തന്നെ നാണക്കേട. ഇപ്പം തന്നെ ഞാനൊരു 10-15 വർഷം കൊണ്ടൊരു കട നടത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്ങും ഇവിടെ അങ്ങ് ഒരു മനുഷ്യരും ഇല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. പറയുന്നത് തന്നെ നാണക്കേടാണ്. പാരിപ്പള്ളിക്കാരെന്ന് പറയാൻ പോലും നാണക്കേടാണ് നമുക്ക്. അങ്ങനൊരവസ്ഥയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വളരെ ഒരു നികൃഷ്ടമായ ഒരു രീതിയാണ്. ഡോക്ടർമാർ മെയിനായിട്ടില്ല, മരുന്നുകളില്ല, വരുന്നവരെല്ലാം ഇതിന് നരകിച്ച് ആണ് പോകുന്നത്. രാവിലെ വെളുപ്പിനൊക്കെ ആഹാരം പോലും കഴിക്കാതെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരെല്ലാം വന്ന് 4 മണി 5 മണി വരെ ഇരുന്ന് ആഹാരം പോലും കഴിക്കാതെ അവരവരെ വീട്ടുകളിൽ പോകുന്നു. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഉണ്ട്. എവിടെ എങ്ങനെയും പോസ്റ്റ്മോർട്ടത്തിന് ഇവിടെ കൊണ്ടുവരും. അത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അല്ല, വേറെ യാതൊരു പ്രയോജനമില്ല. ഒരു മെഡിക്കൽ കോളേജ് അതായി മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം എവിടെ ഈ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും എവിടെ ആയാലും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം. അത് മാത്രമേ ഇവിടെ പറയപ്പെട്ടേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ചികിത്സയില്ല. അത്രേ ഉള്ളൂ. ലഭിക്കുന്ന ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ലക്ഷക്കണക്കിന് കോടി പൊതുകടമാണ് കേരളത്തിൻ്റെത്. ഈ കോടികളൊക്കെ എവിടെ എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് അവൻ്റെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആതുരാലയങ്ങൾ സ്ഥാപിക്കുന്നത്. ഈ ആതുരാലയങ്ങളിലൊന്നും ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിൽ പിന്നെ ഈ കോടികളൊക്കെ ചിലവാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ പരിസരവാസിയായ സിദ്ധാർത്ഥൻ ഞങ്ങളുടെ പോകുന്നത്. ചേട്ടാ, ചേട്ടൻ്റെ സൗകര്യം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഹോസ്പിറ്റലിൻ്റെ മലിനജലം റോഡിലോട്ട് ഒഴുകി ഇവിടെയാണ്. ഇവിടെ ട്രഞ്ച് കൊണ്ടെങ്കിലും അതിൽ കണക്റ്റഡ് കടല്ല. ഇത് തുടക്കം മുതലുള്ളതാണ്. ഇന്ന് വരെ അവർ റെക്ടിഫൈ ചെയ്ത് അത് പരിഹരിച്ചിട്ടില്ല ഒരു പ്രശ്നം. അത് പിന്നെ ഇതിനകത്ത് ഡീസാലിനേഷൻ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് കറക്റ്റ് വർക്കിംഗ് അല്ല. അത് കാരണം ഈ എൻ്റെ കിണറ്റിലെ ജലം പോലും മലിനജലമാണ്. അത് 5 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ കാശ് കൊടുത്ത് വെള്ളം മേടിച്ചാണ് കുടിക്കുന്നതും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും വീടും പരിപാടിയും വിറ്റ് പോകുന്നത് ഈ മലിനജലം കിണറ്റിൽ നിന്ന് കിട്ടുന്നത് കാരണം. അത് പരിഹരിക്കാൻ സർക്കാരിനോടും ഹോസ്പിറ്റൽ അധികൃതരോടും പല പ്രാവശ്യം നമ്മൾ അപേക്ഷ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് ഓരോ ഉപാധികൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ്. പഞ്ചായത്തിനായാലും ശരി, ആർക്കും അതിലൊരു താല്പര്യമില്ല. അത് മാത്രമല്ല, ഇവിടെ വരുന്ന ഇപ്പം ഹെഡ് ഇഞ്ചുറി ആയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ അസുഖമായിട്ട് വരുന്ന ആൾക്കാരെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നൊരു
അതുണ്ട് അതുണ്ട് ഉണ്ട് അത് അത് പിന്നെ വരുന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് പറയുന്നെങ്കിലും മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണമായിട്ട് അവർ പ്രവർത്തനമായിട്ടില്ല. രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്, മൂന്ന് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് പറഞ്ഞാൽ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ കൃത്യമായിട്ട്, ബാക്കിയുള്ളതെല്ലാം മെഡിക്കൽ കോളേജ് പേര് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ ഈ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് അവർക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. വെളിയിൽ നിന്ന് കാശ് മേടിച്ച് കല്വാക കൊണ്ടുപോകാൻ എടുത്ത് അന്ന് ഡോക്ടറും ഞാനുമായിട്ട് സംസാരിച്ചു. അവർ കൊറോണയുടെ മറവിൽ അടച്ചിട്ടിട്ട് ഇവിടെ ഫുല്ലാണ്, എല്ലാം കൊറോണ പേഷ്യൻസ് ആണെന്നാണ് പറഞ്ഞത്. എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലല്ലേ, മര്യാദയ്ക്കുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. എക്യുപ്മെന്റ് എല്ലാം ഉണ്ട്, ഒന്നും പ്രവർത്തനരഹിതമാണ്. ആ പ്രവർത്തനരഹിതമാണ്. ആംബുലൻസ് ഡോക്ടേഴ്സ് തന്നെ വിളിക്കുന്നു, നേരെ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാനുള്ള ധനമുള്ളൂ, കാശുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആൾക്കാരും പാവപ്പെട്ടവരാണ്. ഈ പാവപ്പെട്ട ആൾക്കാർ അവസാനമായും ആദ്യമായും ആശ്രയിക്കുന്നത് ഇങ്ങനത്തെ സർക്കാർ ആശുപത്രികളെയാണ്. ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മാരകമായ ഒരു അസുഖം ചികിത്സിക്കാൻ കഴിയാതെ ഇങ്ങനെ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു ജില്ലയിലേക്ക് പറഞ്ഞു വിടുന്നത് മര്യാദയാണോ? ഇന്നലെ എൻ്റെ അമ്മയും കൊണ്ടു വന്നായിരുന്നു ഒരു തൊക്കിൻ്റെ ഇതായിട്ട്, തൊക്കിനകത്ത് ഒരു പൊള്ളൽ പോലെ വരുന്നു. അപ്പം അതിന് കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തിരുവനന്തപുരം മെഡിക്കലിൽ കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ അത് അവിടെ നിന്ന് എടുത്ത് പിന്നെ പ്രൈവറ്റിൽ പോയി. പ്രൈവറ്റിൽ പോയി അവരത് എടുത്ത് വെച്ച് ചെക്ക് ചെയ്ത് അവർ കൊടുത്തപ്പോൾ മാറി, അസുഖം മാറി. പിന്നെ എന്തിനാണ് ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർ? ഇവിടെ ഒരു ചികിത്സയില്ല, ഒരു ചികിത്സയില്ല, ഒരു ചികിത്സ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ പനി അത്യാവശ്യം പനിക്ക് വന്നാൽ ഒരു പാരസെറ്റമോൾ വരും, അത് തന്നെ ഇവിടുത്തെ ചികിത്സ. ഈ പാഴായി പോകുന്ന കോടികൾ ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ ഒരു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കേരള സർക്കാരിൻ്റെ ഒരു നേട്ടമായി അവർക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. മറിച്ച് ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ, കാരണം പല പ്രാവശ്യം ഞങ്ങളിത് ചൂണ്ടിക്കാട്ടിയതാണ്, ഇവിടുത്തെ സൗകര്യങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് പല പ്രാവശ്യം ചൂണ്ടിക്കാട്ടിയാണ്. ഇത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബിൽഡിങ്ങിൻ്റെ ആവശ്യം ഈ ജനങ്ങൾക്കില്ല. ഇസ്മയിൽ സുരണ്ടി, ക്യാമറമാൻ വിപിൻ രോണിനൊപ്പം സീത് മാരാർ, സൈനിങ് ഓഫ്.